പെൻഷൻ ഇല്ല, യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പെൻഷൻ അല്ല. അതാണല്ലോ ഈ സമീപകാലത്ത് വാർത്ത കണ്ടുകാണു. ഞാനാണ് ആ വിവരാവകാശം കൊടുത്തത്. യുവൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ കൊടുത്ത വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ. പണിമുടക്ക് ഒരു ജനാധിപത്യ അവകാശമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വിമത സ്വരം പ്രകടിപ്പിക്കുവാനും വിമർശിക്കാനുള്ള അവകാശം പൗരന് നൽകണം. അത് ഏതറ്റം വരെയും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണിത്. ബജറ്റ് വന്നു, അതിനുശേഷം കേരളയിൽ പ്രഖ്യാപനം വന്നു. അപ്പോൾ സാമ്പത്തിക സ്ഥിതി കേരളത്തിൻ്റേത് എങ്ങനെയാണ്, പുതിയ പദ്ധതികൾക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന കാലത്ത് സർവീസ് സംഘടനകൾ പങ്കാളിത്ത പെൻഷൻ മാറ്റണമെന്നും പെൻഷൻ പുനഃസ്ഥാപിക്കണം, അതായത് സർക്കാർ മുഴുവൻ പെൻഷൻ നൽകുന്നത് പുനഃസ്ഥാപിക്കണമെന്നും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ ഡൗ ന്യൂസ് ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ കല്ലിങ്ങലിനോട് അതേപ്പറ്റി സംസാരിക്കാമെന്ന് തീരുമാനിക്കുന്നു. താങ്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മോദിയുടെ നയങ്ങൾ മൂലം കേന്ദ്രത്തിലും അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലും പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിൻ്റെ ബാധ്യത എന്ന രീതിയിൽ കേരളത്തിലും പണം കണ്ടെത്തുക, അടുത്ത മാസത്തേക്കുള്ള ചെലവിന് പണം കണ്ടെത്തുക, അല്ലെങ്കിൽ ശമ്പളത്തിന് പണം കണ്ടെത്തുക, പദ്ധതികൾക്ക് പണം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണല്ലോ സംസ്ഥാനമുള്ളത്. അപ്പോൾ ആ അവസരത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ജോയിൻറ്റ് കൗൺസിലിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന കണ്ടു, അവരുടെ നിങ്ങളുടെ ദേശീയ സമ്മേളനമോ മറ്റോ കഴിഞ്ഞിട്ട് പങ്കാളിത്ത പെൻഷൻ മാറ്റണമെന്നും പഴയ രീതിയിലുള്ള പെൻഷൻ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും, എങ്ങനെ നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാൻ കഴിയുന്നു? സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും പെൻഷനുമായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. സർക്കാർ സർവീസിൽ മാത്രമല്ല ഏത് സർവീസിനും, തൊഴിൽ മേഖലയിൽ സ്ഥിരം തൊഴിലാളികളെന്ന് പറഞ്ഞാൽ ഒരുപാട് കർത്തവ്യങ്ങളും കടമകളും ഒക്കെ ഒരു ജീവനക്കാരനിൽ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയിൽ ഏൽപ്പിക്കപ്പെടുന്നതാണ്. അവൻ്റെ ജീവിതകാലം മൊത്തം ആ സർവീസിൽ പ്രവേശിക്കുന്ന, അത് ഫാക്ടറിയിലായിരുന്നാലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലായിരുന്നാലും സർക്കാർ സർവീസിലായിരുന്നാലും, അവൻ എന്നാണോ സർവീസിൽ പ്രവേശിക്കുന്നത് അന്ന് മുതൽ അവൻ്റെ ജീവിതം ആ സ്ഥാപനത്തിനും ആ സർക്കാരിനും ഉള്ളതാണ്. അത് 30 വർഷമാകാം, 25 വർഷമാകാം, 20 വർഷമാകാം, എത്ര ആയിക്കോട്ടെ, അവന് ആ അവൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ അവൻ്റെ രാവും പകലും എല്ലാം മുഴുവനായി സമർപ്പിക്കപ്പെടുകയാണ്. അതിനുശേഷം അവൻ യഥാർത്ഥത്തിൽ ചണ്ടിയായിട്ടാണ് പുറത്തു വരുന്നത്. അവനപ്പോൾ ജീവിക്കണം. ആ ഒരു വലിയ വലിയ മാനവികമായ ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോഴൊന്നും അല്ല, പെൻഷൻ ആരംഭിച്ചത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ലോകമഹാരാജ്യങ്ങളിലെല്ലാം, ഈ അത് ജനാധിപത്യ രാജ്യങ്ങളിലും ഏകാധിപത്യ രാജ്യങ്ങളിലും ഈ ജനാധിപത്യമൊക്കെ വരുന്നതിന് മുമ്പുള്ള രാജഭരണകാലങ്ങളിലും ഒക്കെ തന്നെ പെൻഷൻ ഉണ്ടായിരുന്നു. പെൻഷൻ്റെ ചില രൂപേദങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. പെൻഷൻ യഥാർത്ഥത്തിൽ ആരാണോ തൊഴിലുടമ അവരുടെ ഒരു ബാധ്യത തന്നെയാണ്, അവൻ്റെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യതയാണ്. അതിന് അത് സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് മാത്രമല്ല കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അതിന് ചില മാറ്റങ്ങൾ സമീപകാലത്ത് നമ്മുടെ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി ഗവൺമെൻറ്റുകൾ, യഥാർത്ഥത്തിലേക്ക് തോന്നുന്നത് മൻമോഹൻ വാജ്പേയി ആണ് ആദ്യം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് അതിനുശേഷം പല ഗവൺമെൻറ്റുകളും തുടർന്നു. കേരളത്തിലും അതിന് അനുസരിച്ച് ചില നടപടികൾ UDF ഗവൺമെൻറ് കാലത്താണ് ആരംഭിച്ചത്. 2002 ആണ് ആദ്യം യഥാർത്ഥത്തിൽ പെൻഷൻ പിൻവലിക്കുന്ന ഒരു തീരുമാനം AK ആന്റണി എടുത്തത്. അന്ന് ശക്തമായ സമരം ചെയ്തു, ജീവനക്കാരെല്ലാം ഒന്നിച്ചിരുന്ന് സമരം ചെയ്ത് അതിനെ പിൻവലിക്കാൻ, ആ നിയമത്തെ, ആ തീരുമാനത്തെ മരവിപ്പിക്കാൻ സാധിച്ചു. അതിനുശേഷം 2012 ആഗസ്റ്റ് മാസത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വളരെ ഞാൻ പറയാം വളരെ കണ്ണിങ് എന്ന് തന്നെ പറയാം, ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഈ സർവീസിലിരിക്കുന്നവർക്ക് പെൻഷൻ ഇല്ല, പെൻഷൻ ഉണ്ടാവും, ഇനി വരുന്നവർക്ക് പെൻഷൻ ഇല്ല എന്നൊരു തീരുമാനമെടുത്ത് പങ്കാളിത്ത പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷനാക്കി. അതാണ് അതിൻ്റെ അടിസ്ഥാനം. പെൻഷൻ നമ്മുടെ അവകാശമാണ്. അല്ല, കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുമ്പോൾ അത് പെൻഷൻ ഇല്ല എന്നൊരു തീരുമാനമല്ലല്ലോ. അല്ല, പെൻഷൻ ഇല്ല എന്നുള്ള തീരുമാനത്തിന് തുല്യമാണത്. അത് അതെങ്ങനെ വരും? അല്ല, അതിനകത്ത് അതൊരു ഒരു തർക്കത്തിന് വേണ്ടിയുള്ള പിന്നെ ആൻസറായി ഞാൻ പറയുന്നില്ല. പെൻഷൻ ഇല്ല, യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ടർ എന്ന് പെൻഷൻ അല്ല. അതൊരു നമ്മുടെ ഇൻഷുറൻസ് മേഖലയിൽ പണം നിക്ഷേപിക്കുന്ന പോലെ ഒരു നിക്ഷേപം മാത്രമാണ്. ആ നിക്ഷേപത്തിനനുസരിച്ച് ഉറപ്പില്ല.
എനിക്ക് എത്ര പെൻഷൻ കിട്ടുമെന്ന്, പങ്കാളിത്ത പെൻഷന് ബാധകമായ ഞാൻ, ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷന് ബാധകമായ ഞാൻ 56 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് എത്ര പെൻഷൻ കിട്ടും നിശ്ചയിക്കാൻ കഴിയില്ല. 1400 രൂപ ആണ് 2012 സർവീസ് കയറി, 2013 April 1 സർവീസ് കയറി റിട്ടയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലത്തെ സർവീസിന് ശേഷം, 8 കൊല്ലത്തെ സർവീസിന് ശേഷം അവർക്ക് കിട്ടുന്ന 1100 1300. ചിലർ പിന്നെ ഓട്ടോ ഓട്ടിക്കാൻ പോകുന്നതായി പത്രങ്ങളിൽ കാണുന്നു. ഇങ്ങനെ പല പണികൾ, സാധാരണ ലേബാൻ ചെയ്യുന്ന പണികൾ, ഇത്രയും കാലം സർക്കാർ സേവനം നടത്തിയെങ്കിലും 8 കൊല്ലം 9 കൊല്ലം ആയുള്ളത്, 9 കൊല്ലം 10 കൊല്ലം ആയവർക്ക് പോലും ഒരു നിശ്ചിതമായ മിനിമം പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം നമ്മൾ സർക്കാർ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സർവീസ് സംഘടനകൾ അത് പെൻഷൻ ഇല്ല എന്നൊരു അവസ്ഥയാണ് പൊതുവിൽ എന്ന് പറയുന്നു. എന്നാൽ പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല. നേരത്തെ എത്ര പെൻഷനായിരുന്നോ അത്രയും തുക സർക്കാരാണ് പെൻഷൻ ഫണ്ടിലേക്ക് അടച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ പെൻഷനാകുമ്പോഴത്തേക്കും ഒരു തുക ഒന്നിച്ച് കിട്ടുകയും പിന്നെ മാസാമാസം ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുകയുമായിരുന്നു. എന്നാൽ ജനങ്ങൾ അതിനുശേഷം പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 24% അടയേണ്ടതെങ്കിൽ 12% ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും 12% തത്തുല്യമായ ഒരു തുക സർക്കാരും ഒന്നിച്ച് പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്നു. അതാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും ഒരു ഭാഗം തത്തുല്യമായ തുക സർക്കാരും എടുക്കുന്നു. അപ്പോൾ ഈ ബർഡൻ രണ്ടായിട്ട് വിഭജിച്ച് പോകുന്നു എന്നാണ് പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് അധികം കുഴപ്പമില്ലാതെ ഇലക്കും മുള്ളിലും കേടില്ലാത്ത ഒരു അവസ്ഥയല്ലേ എന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നതിൽ തെറ്റുണ്ടോ? അത് ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്രശ്നം കൂടിയാണ് അതുണ്ട്. നമ്മളെല്ലാവരും ഇൻഷുറൻസിൽ തുക നിക്ഷേപിച്ചിട്ടുണ്ടാവും. പണ്ട് ന്യൂ ജനറേഷൻ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ധാരാളം ഇന്ത്യയിൽ വന്നല്ലോ. നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ എൻ്റെ ഈ പ്രേക്ഷകരോ അല്ലെങ്കിൽ അമല ഉൾപ്പെടെ ആരെങ്കിലും ഒരു തുക, നമ്മൾ 3, 4, 5 പ്രാവശ്യം ഇൻഷുറൻസിൻ്റെ വർഷം തോറും ആന്വിറ്റി പ്രകാരം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ബേസിൽ നമ്മൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെന്ന് പണം എടുത്താൽ എത്ര ലഭിക്കുമെന്ന് നമുക്കറിയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ലിബറലായ നവലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പണം ഇപ്പോൾ 24% എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലാണ്. ഇപ്പം അമല 24% കേന്ദ്രത്തിലാണ്. കേന്ദ്രത്തിൽ 14% കേന്ദ്ര ഗവൺമെൻറ്റും 10% സർക്കാരുമാണ്. കേരളത്തിലെ കോൺട്രിബ്യൂട്ടറി വ്യവസ്ഥയിൽ 10% കേന്ദ്രത്തിൽ പടുത്തകാലത്ത് മാറ്റിയതാണ്. 10% കേരളവും 10% സംസ്ഥാന സർക്കാരുമാണ്. 20% തുക ഇടുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥരും 10% എനിക്ക് സംസ്ഥാന സർക്കാർ ജീവന സംസ്ഥാന സർക്കാർ 40,000 രൂപ ബേസിക് പേ കിട്ടുന്നു എന്ന് വിചാരിക്കുക. ഞാൻ 4,000 രൂപ കൊടുക്കണം. 36,000 എനിക്ക് ശമ്പളം കിട്ടും. 4,000 രൂപ കൊടുക്കണം. 4,000 രൂപ സർക്കാരും 8,000 രൂപ ഒരു മാസം എൻ്റെ മാത്രം ഈ വ്യവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ പണം എവിടെ പോകുന്നു? യഥാർത്ഥത്തിൽ ഇതൊരു കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കാണ് പോകുന്നത്. കേരളത്തിൻ്റെ സമ്പത്താണ് പോകുന്നത്. സർക്കാരിൻ്റെ ഒരു മാസം എത്ര കോടി രൂപയാണെന്നറിയാമോ ഇത്തരത്തിൽ ഈ പിന്നെ കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റ് ഫൈനാൻസിങ് സ്ഥാപനങ്ങളുടെ കയ്യിലേക്ക് പോകുന്നത്? അപ്പോൾ നേരത്തെ പെൻഷൻ ഫണ്ടുകൾ എങ്ങനെയായിരുന്നു? നേരത്തെ പെൻഷൻ ഫണ്ട് എന്നൊരു ഫണ്ടില്ല. സർക്കാരിൻ്റെ ഒരു ബാധ്യതയായിരുന്നു ഒരാൾ പെൻഷൻ പറ്റിയാൽ. അതാണിപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഫണ്ട് PFRD നിയമം അതാണ്. ഒരു ഫണ്ട്, ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി ഫണ്ട് മാനേജറെ കണ്ടെത്തി ആ ഫണ്ട് മാനേജറെ നമ്മൾ ഈ രണ്ട് തുകയും ഏൽപ്പിക്കുകയും അവർ നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മൾ എത്രയാണോ നിക്ഷേപിച്ചതിൻ്റെ അനുസരിച്ചുള്ള തുക നമുക്ക് നൽകണമെന്നുള്ളതാണ്. അതിന് ഒരു ഉറപ്പുമില്ല. ഒരാൾ 10 കൊല്ലം കഴിഞ്ഞ് സർവീസിൽ 15 കൊല്ലം കഴിഞ്ഞ് സർവീസ് റിട്ടയർ ചെയ്തു, അവന് ഇത്ര രൂപ റിട്ടയർമെൻറ്റിന് ശേഷം ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പുമില്ല. അത് മാത്രമല്ല, എത്ര ഞാൻ നേരത്തെ എത്ര രൂപയാണ് ഓരോ മാസവും ഇങ്ങനെ നമ്മുടെ അധ്വാനത്തിന്, നമ്മുടെ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിലനിർത്തേണ്ട പണം വെളിയിൽ പോകുന്നു. ഇപ്പോഴൊന്നും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. 10 കുറച്ച് കാലം ഇത്രയൊക്കെ വർഷം കഴിയണം. അതും മാത്രമല്ല, ഈ നമ്മൾ ഇങ്ങനെ വെളിയിൽ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇതെല്ലാം ഒരു ഓഹരി കമ്പോളത്തിൽ ഒരു തകർച്ച ഉണ്ടായാലും അപ്പാടെയൊക്കെ തകരും. ഇതെല്ലാം യൂണിറ്റ് ലിങ്ക്ഡാണ്. അതൊരു ഒരു ബിസിനസ് ഭാഗമാണിത്. യഥാർത്ഥത്തിൽ നമ്മൾ കമ്പോളവൽക്കരിക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമാണിത്. അതൊന്നും നമ്മുടെ സാധാരണ മനുഷ്യർക്കൊന്നും പിന്നെ ലഭ്യമാകില്ല. അതൊക്കെ ഈ ഫണ്ട് മാനേജർമാരുടെ കൊള്ള നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് പഠിക്കണം. അവരെന്തുമാത്രം അവർ അവരുടെ തലവന്മാരെല്ലാം വാങ്ങുന്നത് 10,000,000 രൂപ ശമ്പളമാണ് ആനുവൽ. നിങ്ങൾ കേട്ടില്ലേ 1.2 crore, 1.3 crore, 4 crore, 5 crore എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ മേലധികാരികൾ വാങ്ങുന്നത്. അതാണ് ആ ചീഫ് എക്സിക്യൂട്ടീവ്സ് അല്ലേ? അല്ല, അവരുടെ CTC എന്ന് പറയും. CTC ആയിരിക്കും അറിഞ്ഞുകൂടത്. അപ്പോൾ അവർ വാങ്ങുന്ന പണം അത്രയ്ക്കാണ്. അപ്പോൾ അതെല്ലാം ഇതിനാണ് പോകുന്നത്. അവരുടെ യാത്രാ ചെലവുകൾ,
എന്ന് വെച്ചാൽ ഇത് സർക്കാരിനെ മാനേജ് ചെയ്യാം വേറെ എന്തെങ്കിലും. അപ്പോൾ അവിടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഫണ്ട് മാനേജ്മെൻ്റ് ആണ് അങ്ങനെ വരുമ്പോൾ കോർപ്പറേറ്റ് വൽക്കരണം അല്ലെങ്കിൽ വേറൊരാൾ സർക്കാരിൻ്റെ ഖജനാവിൽ വരേണ്ട ഫണ്ട് വേറെ മാനേജ് ചെയ്യുന്നു, അതിനോടാണോ അപ്പോൾ നിങ്ങൾക്ക് എതിർപ്പുള്ളത്? അതോ സർക്കാർ തന്നെ അത് ഹാൻഡിൽ ചെയ്താൽ എതിർപ്പില്ല? അത് ശരിയായിരിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ആ പണം അവിടെ കൊടുക്കുക, ആ അതിനാണ് ഫസ്റ്റ് എതിർപ്പ്, അതിനകത്ത് എതിർപ്പുണ്ട്. അതല്ല പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർവീസിനകത്ത് ഞാനൊരു 30 കൊല്ലം 25 കൊല്ലം സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കെട്ടിയിട്ട ആളാണ്, ബന്ധനസ്ഥനാണ്. എനിക്ക് മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയില്ല. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് വേറൊരു ബിസിനസ് വേറെ ഒന്നും ചെയ്യാൻ നിയമപരമായി പറ്റില്ല. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ സേവനം 24 hours സർക്കാരിനാണ്, അല്ലെങ്കിൽ പൊതുമേഖല സ്ഥാപനത്തിനാണ്. അപ്പോൾ നമ്മുടെ ശിഷ്ടജീവിതം സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതൊരു ഒരു പുരോഗമന സർക്കാരിൻ്റെ, മാതൃകാ സർക്കാരിൻ്റെ ഒരു കടമയാണ്. അതാണ് പറഞ്ഞത്. ഒരു തൊഴിലാളി അയാൾ വയസ്സാം കാലത്ത് തൊഴിലുടമസ്ഥൻ്റെ ബാധ്യതയാണ്. അതൊരു ജനകീയമായ പ്രശ്നമാണ്, അത് സമ്പത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. തർക്കിക്കല്ല, യൂറോപ്പിൽ എത്ര ടൈപ്പ് പെൻഷൻസ് ഉണ്ട്, ഇത്ര ടൈപ്പ് പെൻഷൻ ഉണ്ട്. ഏതെങ്കിലും അവിടെ 10 കൊല്ലം സർവീസ് ചെയ്താൽ തന്നെ ആ ജോലി ചെയ്തതിൻ്റെ ഏകദേശം തുല്യമായ തുകയാണ് പെൻഷൻ കൊടുക്കുന്നത്. ഇതിനൊക്കെയാണ് സർക്കാർ ജീവനക്കാരുണ്ട്. ഇവിടെ വേറെ പല ഈ ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വേറെ പല ചർച്ചകളും നടക്കണം. ഞാൻ പറയുന്നത് അല്പം എല്ലാ സർക്കാരിൻ്റെ ഭാഗത്ത് അല്പം ദൂരത്ത് കൂടുതലാണ്. പണം വിനിയോഗിക്കുന്നതിനകത്തുള്ള കണക്കുകളെ സംബന്ധിച്ച് ഇത്രയധികം പലിശ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം എങ്ങനെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പരിശോധിക്കണം. ഇത്രയും തിരിച്ചടവ്, അതിനനുസരിച്ചുള്ള വികസനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കപ്പെടണം. നമ്മളിവിടെ നമ്മുടെ പുതിയതായി വന്ന സ്റ്റാൻഡേർഡൈസേഷൻ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കണക്കെടുപ്പ് പ്രകാരമൊക്കെ പരിശോധിച്ചാൽ സർക്കാർ കേരളം മാതൃകയായിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിനും പൊതു ആരോഗ്യരംഗത്തും പൊതുജനാരോഗ്യരംഗത്തുമാണ്. ആ രണ്ട് രംഗങ്ങളിലും അല്ലാതെ ഈ രണ്ട് രംഗത്തിനും അല്ല പണം അധികം ചിലവഴിച്ചുള്ളത് നമുക്കറിയാം. അത് കണക്ക് വേണം എന്നുള്ളതാണ്. പിന്നെയും ഉണ്ട് ഒരു കാര്യം കൂടി, ഞാൻ ഇത് കണ്ടിന്യൂസ് ആയി പറയുന്നതെന്ന് വിചാരിക്കരുത്. എന്നറിയാമോ, ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം 42,000 crore സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. അവിടെ എനിക്ക് ശ്രീ ജയചന്ദ്രൻ രണ്ട് ചോദ്യങ്ങൾ കൂടെ ഇവിടെ പ്രസക്തമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും തന്നെ പങ്കാളിത്ത പെൻഷനെ അനുകൂലിച്ച് പങ്കാളിത്ത പെൻഷൻ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. വളരെ അപൂർവം സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും സർക്കാർ മാത്രം പെൻഷൻ കൊടുക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്, വിരലിൽ എണ്ണാവുന്നത്. അപ്പോൾ കേരള സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലേക്ക് വീണ്ടും പുറകോട്ട് പോകണം എന്നാണോ നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, കേരളത്തിൽ സർക്കാർ ജോലി എന്തുകൊണ്ട് ഇത്രയും ആകർഷകമാകുന്നു എന്നൊരു ചോദ്യം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു PhD പഠനത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു കോർപ്പറേറ്റ് മേഖലയിൽ അത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പോലും ഒരു ക്ലർക്കിൻ്റെ ജോലി സർക്കാർ മേഖലയിൽ കിട്ടിയാൽ ഇപ്പോഴും ഈ പങ്കാളിത്ത പെൻഷനുള്ള കാലത്ത് പോലും ആ ജോലി ഉപേക്ഷിച്ച് ക്ലർക്കിൻ്റെ ജോലി എടുക്കാൻ സന്നദ്ധനാണ്. അവൻ കുടുംബത്താൽ പ്രേരിപ്പിക്കപ്പെടുന്നു, അവൻ്റെ ചുറ്റുമുള്ള ഘടകങ്ങളാൽ പ്രേരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയും ചെറുപ്പക്കാർ പണിയെടുക്കുന്ന കോർപ്പറേറ്റ് മേഖലയിൽ അവർക്ക് അടുത്ത മാസം ജോലി ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ്. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ 56 വയസ്സ് വരെ ഉറപ്പുള്ള ജോലിയാണ്. പെൻഷനാണെങ്കിലും പങ്കാളിത്ത പെൻഷനാണെങ്കിൽ പോലും അവന് പെൻഷൻ കഴിഞ്ഞിട്ട് പെൻഷൻ പ്രായം കഴിഞ്ഞിട്ട് ഒരു വരുമാനം ഉണ്ട്. അതില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുടെ നടുക്കോട്ടാണ് നമ്മൾ ഈ ആവശ്യവുമായി കടന്നു ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ജനങ്ങളെ എന്തുകൊണ്ട് നിങ്ങളിത് ആവശ്യപ്പെടുന്നു എന്ന് കൃത്യമായി ബോധവൽക്കരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ജോയിൻറ്റ് കൗൺസിലിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ സമരം ചെയ്തിരുന്നത് വേറെ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഈ സംഘടനകളുടെ ഒരു നിലപാട് ഇപ്പോൾ? രണ്ടുമൂന്ന് ദിവസം നേരത്തെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ജീവനം എന്തുകൊണ്ട് ഇപ്പോഴും ആകർഷകമായി തുടരുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പോഴൊരു പഠനം നടത്തിയാൽ അത്ര ആകർഷകമായി തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മുമ്പ് നമ്മുടെയൊക്കെ സർവീസിനകത്ത് പ്രവേശിച്ച സമയത്ത് ശരാശരി 30 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു സർവീസിൽ പ്രവേശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റെല്ലാം പരിശോധിച്ചാൽ ഒരു 25 വയസ്സിലേക്ക് താഴ്ന്നു, കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരുമായിരുന്നു. അതിന് കാരണം അതിനകത്തുള്ള മത്സരം ഉണ്ടാകും. പക്ഷേ ഇപ്പോഴും മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിലാണ് സർക്കാർ ജീവനം നിൽക്കുന്നത്. കുറച്ചുകൂടി മാർഗം ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇപ്പോഴുള്ള റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരുടെ മക്കളെല്ലാം വിദേശത്താണ്, അതൊരു കണക്കെടുപ്പാണ്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കൂടുതൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും അടിത്തട്ട് നിൽക്കുന്ന സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഒരു അപ്ലിഫ്റ്റിംഗ്, ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് കടന്നു വരാനുള്ളൊരു മാർഗം സർക്കാർ ജീവനം തന്നെയാണ്.
അറിയാലോ, താഴെത്തട്ടിൽ ജീവിച്ചിരുന്നവരാണ് സർക്കാർ ജീവനക്കാരാവുകയും അവരുടെ മക്കൾ ഉയർന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നത്. അതൊരു ഇതാണ് വലിയൊരു സാമൂഹികപരമായ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു പങ്ക് മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഇതൊരു മറ്റൊന്ന് മാത്രമല്ല, ഈ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം ഈ പൊതുമാർക്കറ്റ് നമുക്ക് 32 ദിവസത്തെ പണിമുടക്ക സമയത്ത് നമുക്കറിയാം, 2002 പണിമുടക്കിൽ 32 ദിവസം കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മാർക്കറ്റുകളൊക്കെ നിശ്ചലമായി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരമൊക്കെ അടഞ്ഞു പോയി എന്ന് തോന്നുന്നു. അത് ഞാനൊക്കെ അന്ന് സർവീസിൽ കുറച്ച് 5-6 വർഷമായതേ 4-5 വർഷമായതേ ഉള്ളൂ. നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ പാല് വാങ്ങുന്നവർക്ക് പണം കൊടുക്കില്ല, പത്രക്കാർ അവരെല്ലാം പെട്ടെന്ന്. നമ്മൾ ഈ കോവിഡ് കാലത്ത് വന്നൊരു പ്രതിസന്ധി പോലെയായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്തപ്പോൾ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സാമൂഹ്യ സാമ്പത്തിക നിലയെ പൊതുമാർക്കറ്റിനെ നിർണ്ണയിക്കുന്നതിനകത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് വലിയധികം വലിയ ഒരു ഘടകമാണ്. മാത്രമല്ല മറ്റ് ജീവനക്കാരുടെ വേതനഘടനയെ നിശ്ചയിക്കുന്നതിനകത്തും കേരളത്തിലെ വേതനം മിനിമം വേതനത്തിൽ ശരാശരി വേതനം 800-900 രൂപയാണ്, ഉത്തരേന്ത്യയിൽ 175-180 രൂപയേ ഉള്ളൂ. അതൊക്കെ നിശ്ചയിക്കുന്നതിനകത്ത് ഈ വേതന പക്ഷേ കേരളത്തിലെ ശമ്പളത്തിനേക്കാളും കൂടുതലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ശമ്പളം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാലും ഞാൻ പറഞ്ഞത് അതൊരു ഒരു താരതമ്യമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു വിഷയം, മറ്റ് സർവീസ് സംഘടനകളെല്ലാം പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് എന്ത് നിലപാടാണെന്ന് ചോദിച്ചല്ലോ, അത് ഇടതുപക്ഷ സർവീസ് സംഘടനകൾക്കെല്ലാം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്ന് തന്നെയാണ്. സമരത്തിൻ്റെ ശക്തിയിൽ വ്യത്യാസം ഉണ്ടാവും. ചിലർ ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യമുള്ള ഭരണം നമ്മുടെ കക്ഷിയാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സമരത്തിൻ്റെ പിന്നോക്കം പോകുന്ന ചില ഇടപെടലുകളൊക്കെ ചില ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ അതിനകത്തൊരു രാഷ്ട്രീയമില്ല. ഈ പുനഃപരിശോധന സമിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തോന്നുന്നു, പുനഃപരിശോധന സമിതി എന്നൊരു സമിതിയെ നമ്മളുടെ തന്നെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി 1 വെള്ളി ഗവൺമെൻറ് നിശ്ചയിച്ചു, കഴിഞ്ഞ ഗവൺമെൻറ് നിശ്ചയിച്ചു. സമിതി റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് അതാണല്ലോ ഈ സമീപകാലത്ത് ഒരു വാർത്ത കണ്ടാണ് ഞാനാണ് ആ വിവരാവകാശം കൊടുത്തത്. യുവൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ കൊടുത്ത വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ പൊതുജന അല്ല ഐ മീൻ സ്വകാര്യമായിട്ടുള്ള ഒരു രേഖയാണെന്നോ അല്ല, അത് സർക്കാർ അങ്ങനെ ബാധിച്ചു ഇതൊരു സ്വകാര്യ രേഖയാണെന്ന്. അപ്പോൾ ശക്തമായി തന്നെ നമ്മൾ വിവരാവകാശ നിയമത്തിൻ്റെ ക്ലോസുകൾ ഉപയോഗിച്ച് തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച പണം ഉപയോഗിച്ചാണ് അത് കമ്മീഷൻ നിയമിച്ചതെന്നും അങ്ങനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അതുകൊണ്ട് റിപ്പോർട്ട് ഒരു പൊതു രേഖയാണെന്നും നമ്മൾ ആവശ്യപ്പെട്ടു. അതായത് വെച്ച് ചർച്ച വരണമെന്ന് ആവശ്യപ്പെട്ടു. അതൊരു ഒരു അത് നമ്മുടെ സംഘടനാപരമായി നമുക്ക് കിട്ടിയ വലിയൊരു നേട്ടമാണ്. കാര്യം നമ്മളതിനകത്ത് ഉറച്ചു നിന്നു, പല പ്രാവശ്യം ചീഫ് സെക്രട്ടറി കൊടുത്തു, ധനാരോഗ്യ സെക്രട്ടറി കൊടുത്തു, അവരെല്ലാം റിപ്പോർട്ട് വെളികാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നിലപാടെടുത്തു. നമ്മൾ വിവരാവകാശ കമ്മീഷന് കൊടുത്തു, വിവരാവകാശ കമ്മീഷനും ചർച്ചയ്ക്കിടയിൽ അത് തരാൻ കഴിയുന്നില്ല എന്ന് സർക്കാർ പറയുന്നുണ്ടല്ലോന്നും സർക്കാരിൻ്റെ ഭാഗവാദി വളരെ ശക്തമായി ബാധിച്ചു. പക്ഷേ അവസാനം നിയമം നമുക്ക് അനുകൂലമായി, വിവരാവകാശ പ്രകാരം അത് വെളി വരുമ്പോൾ ചർച്ച ചെയ്യട്ടെ. അതെ, ചർച്ച ചെയ്യട്ടെ. പൊതുസമൂഹം എല്ലാ വശങ്ങളും നോക്കി അത് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അത് ബോധ്യം വരട്ടെ, അതിനൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതിനോടനുബന്ധിച്ച് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വരുമാനത്തിൻ്റെ മിക്ക സിംഹഭാഗവും ശമ്പളം കൊടുക്കാനാണ് അല്ലെ പെൻഷൻ കൊടുക്കാനാണ് പോകുന്നത് എന്നൊരു സംസാരവുമുണ്ട്. അതിൽ അല്പസ്വല്പം സത്യമില്ലാതില്ലേ? അത് ഇപ്പോൾ അമല ചോദിച്ചത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇപ്പം മാത്രമല്ല, കഴിഞ്ഞ എത്രയോ നാളുകളായി പൊതുസമൂഹത്തിനകത്ത് പ്രത്യേകിച്ച് വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് കൊണ്ടാണ് ഈ വരുമാനത്തിൻ്റെ 90% ചിലവഴിക്കപ്പെടുന്നത്, വികസന പദ്ധതികൾക്ക് പണം ചിലവഴിക്കാനില്ല. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഏത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും ഏത് ബഡ്ജറ്റ് വന്നാലും ഒരു ശമ്പളപരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചാലും ശമ്പളപരിഷ റിപ്പോർട്ട് വന്നാലും എപ്പോഴും പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ചർച്ച ഏതാണ്. ഇതൊരു സത്യത്തിൽ പഠനവിധേയമാക്കാത്ത ഒരു വിഷയമാണ്. അത് ഞാൻ വളരെ വ്യക്തമായി പറയാം. 136,000 കോടി കണക്കിൽ ചെറിയ വ്യത്യാസം വരും, ഓർമ്മയിൽ പറയുന്നതാണ് ആണ് തോന്നുന്നു കഴിഞ്ഞ ബഡ്ജറ്റിലെ വരവ്. അതിൽ ശമ്പളത്തിന് കൊടുക്കുന്നത് 42,000 കോടിയാണ്, പെൻഷന് കൊടുക്കുന്നത് 26,000 കോടിയാണ് എന്ന് വെച്ചാൽ ഏകദേശം 68,000 കോടി പകുതി പണം, 50%. പക്ഷേ സമൂഹത്തിൽ വരുന്ന ചർച്ച എന്താണ്? 90% പണവും പെൻഷനും ശമ്പളത്തിനും കൊടുക്കുകയാണ്. അതിനിടയിൽ ഒരു വാക്കുണ്ട്, ഈ ഫണ്ടെല്ലാം ചെലവഴിക്കുന്ന ഒരു ഘട്ടത്തിൽ പലിശ എന്നൊരു വാക്കുണ്ട്. അതുവരൊക്കെ അങ്ങ് മനഃപൂർവ്വം മൗനം പാലിക്കും. എന്തിൻ്റെ പലിശയാണ്? പലിശ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നേരത്തെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും കടമെടുത്തു, ചിലപ്പോൾ ശമ്പളം കൊടുക്കാനും കടമെടുത്തിട്ടുണ്ടാവും, ഞാൻ അതിനെക്കുറിച്ചൊന്നും തിരക്കിയിരുന്നില്ല. അതിൻ്റെ പലിശയാണ്. ആ പലിശയും കൂടി ഇതിനകത്ത് ചേർക്കേണ്ടത്. യഥാർത്ഥത്തിൽ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഗവൺമെൻറ് ചിലവഴിക്കുന്നത് ആകെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 50%. അവിടെ തന്നെയും ഡിസ്പാരിറ്റി ഉണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അടിത്തട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളവും
ഏറ്റവും മുകൾത്തട്ടിലെ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളവും തമ്മിൽ അന്തരം ചെറുതാകണം. ഏറ്റവും മുകൾത്തട്ടിൽ ഈ അടുത്ത കാലത്ത് വന്ന ചർച്ച, കെ എസ് ഇ ബിയിലെ ചർച്ചയിൽ ചീഫ് എഞ്ചിനീയർക്ക് 300,000 രൂപ ശമ്പളം വാങ്ങുന്നു, ഇനി ശമ്പളം കൂട്ടി കൊടുത്താൽ ഈ പണം കോർപ്പറേറ്റ് മേധാവികളുടെ ശമ്പളമാണ് ലഭിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ വന്നു. അവരത്രയും ജോലി ചെയ്തിട്ടായിരിക്കും, ഞാൻ അവരെ ശമ്പളം കൂടുതലിനെ കുറിച്ചുള്ള തർക്കമൊന്നുമല്ല ഉന്നയിക്കുന്നത്. ശമ്പളം കൂടുതൽ കിട്ടിക്കോട്ടെ, എല്ലാവർക്കും ശമ്പളം കൂടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ സമൂഹത്തിനകത്തുള്ള ഒരു 50-60-70% താഴെ തട്ടിൽ ജോലി ചെയ്യുന്നവർക്കും ശമ്പളം ഈ പറയുന്ന 42,000 കോടി 12,000 കോടി പോലും വരില്ല. ബാക്കി 30,000 കോടിയും ചിലവഴിക്കുന്നത് കൃത്യമായ കണക്കെടുപ്പിച്ചാൽ പറയാം. റിട്ടയർ ചെയ്ത് എത്ര ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് ഇവിടെ? സീനിയറായ ഏസ് കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങൾ വെയിൽ വിട്ടിട്ടുണ്ടല്ലോ. അവർക്കുള്ള ശമ്പളം, അവർക്കുള്ള പെൻഷൻ, അവരുടെ ബാധ്യതകൾ, പിന്നെ നമ്മുടെ പിന്നെ അല്ലാതെ കോർപ്പറേഷനുകളും ഈ എത്ര ക്ഷേമതികളാണ് നമ്മുടെ പൊതുപ്രവർത്തകരായിരിക്കുന്നവർ പിന്നെ ഇരിക്കുന്നത്, അവിടെ വരുന്ന ചിലവുകൾ, മന്ത്രി ഓഫീസുകളുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരുടെ ചിലവുകൾ, നിയമസഭയുമായി ബന്ധപ്പെട്ട അവരുടെ ചിലവുകൾ, ഒന്നും വേണ്ട. ഈ പിന്നെ സർക്കാർ സർവീസ് അവസാനിപ്പിക്കാൻ കഴിയുമോ? 50,000-ത്തിനടുപ്പിച്ച് പോലീസുകാരുണ്ട്, പോലീസുകാരെ വേണ്ടെന്ന് പറയാൻ കഴിയുമോ? 42,50,000 പരം അധ്യാപകരുണ്ട്, പകുതി അധ്യാപകരാണ്. വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖല വേണ്ടെന്ന് പറയാം, അതിനകത്ത് തന്നെ പകുതി എയ്ഡഡ് മേഖലയിലാണ്, 1,130,000 പേര് എയ്ഡഡ് മേഖലയിലാണ്. അത് വേണ്ടെന്ന് പറയാൻ കഴിയുമോ? ആകെ ഉള്ള പിരിച്ചുവിടാൻ കഴിയുന്നത് പഞ്ചായത്ത് ഓഫീസ് പിരിച്ചുവിടാൻ കഴിയുമോ? പഞ്ചായത്ത് ഓഫീസിനകത്ത് ഇപ്പോൾ ഏകീകൃത തദ്ദേശ സ്വയംഭരണ സർവീസായി ഒരു 50,000 പേര് വരും. റവന്യൂ വകുപ്പിലെ ജീവനക്കാരിലെ അങ്ങോട്ട് വരും 20,000 പേർ അടുപ്പിച്ചു വരും. ഈ റവന്യൂ വകുപ്പ് വേണ്ടെന്ന് വയ്ക്കാം, പുതിയ സംവിധാന പ്രകാരം റവന്യൂവും പഞ്ചായത്തൊന്നും വേണ്ട. എല്ലാം അക്ഷയ സെൻ്ററുകൾ വന്നു, എന്ത് കൊള്ളയാണ് അക്ഷയ സെൻ്ററുകൾ നടക്കുന്നത്! നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് പണ്ടത്തെ പോലെ പോയി വേഗത്തിൽ വാങ്ങാൻ കഴിയുന്നുണ്ടോ? ഇവിടെയെല്ലാം പോകുന്നു, എത്ര രൂപ അക്ഷയ സെൻ്ററുകൾ! ഇത് സത്യത്തിൽ പൊതുജനത്തിന് ഉപദ്രവമാണ്. സർക്കാർ സർവീസ് ഇല്ലെങ്കിൽ ഈ ജനാധിപത്യം ഇവിടെ നിലനിൽക്കും? ഈ ചട്ടക്കൂട് നിലനിൽക്കും? സർക്കാർ സർവീസ് വേണമെങ്കിൽ ശമ്പളവും കൊടുക്കണം. സർക്കാർ സർവീസ് വേണം, ശമ്പളവും വേണം. പക്ഷേ ചില കാര്യങ്ങൾ എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ചില, എനിക്കതിലൊരു വിയോജിപ്പുണ്ട്. കാരണം അക്ഷയ സെൻ്ററുകളിൽ എന്നെക്കൊണ്ട് നേരത്തെ പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടിയിരുന്ന ഒരു കാര്യം, എനിക്ക് ഒരു അക്ഷയ സെൻ്ററിൽ പോയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കും, അങ്ങനെ ഒരു ചിന്തയുള്ള പൊതുബോധമുള്ള പൊതുജനമുണ്ട്. അത് ആ പോയിന്റ് ശരിയാണ്. നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നത് ഒരു ഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ അവിടെ ലഭിക്കുന്ന സേവനങ്ങളെല്ലാം കൂടി ഒറ്റ സിവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണമെന്നും അവിടെ ഒരു പൊതുവായ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം വേണം. എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, സബ് രജിസ്റ്റർ ഓഫീസ് എല്ലായിടത്തും കാണണം. രണ്ട് പഞ്ചായത്തിലെ സബ് രജിസ്റ്റർ ഓഫീസ്, ഈവൻ പോലീസ് സ്റ്റേഷൻ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എവിടെയെങ്കിലും സർക്കാരിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നില്ല കൂടി ഒരു സ്ഥലത്തെത്തിക്കണം. ഇപ്പം അക്ഷയ സെൻ്റർ പറഞ്ഞു, അക്ഷയ സെൻ്ററിലൊക്കെ ഈ ഇത്തരം സംവിധാനങ്ങൾ സർക്കാർ സർവീസിലേക്ക് കടന്നു വരുന്നതിന് അപകടം വളരെ വലുത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപകടം ഉണ്ട്, അത് ഒഴിവാക്കണമെന്ന് തന്നെ അഭിപ്രായം. അതിനകത്ത് ഓക്കെ, അതൊന്നും വലിയ പണം ചെലവഴിക്കാതെ തന്നെ സർക്കാരിന്. ഞാനതിൽ തത്വത്തിൽ അംഗീകരിക്കുന്നു. കാരണം ഒന്ന് ഞാൻ പറഞ്ഞു വന്ന് പൂർത്തിയായില്ലെന്ന് തോന്നുന്നു. അത് പറഞ്ഞാൽ ഈ 42,000 കോടി രൂപ ശമ്പളം കൊടുക്കുന്നതിനകത്ത് ഈ 35,000 കോടി പരം തുകയും ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. ഓക്കെ, ഇതെത്ര കട്ട് ചെയ്താലും എവിടെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റം എല്ലാം നമുക്ക് ഇല്ലാതാൻ കഴിയുമോ? വെറുതെ ചുമ്മാ നമുക്ക് വർത്തമാനം പറയാൻ പറ്റുന്ന കഴിയുന്നില്ല. സർക്കാർ സർവീസിൽ അനാവശ്യമാണെന്ന് വർത്തമാനം പറയുള്ളൂ. ഒന്നോ രണ്ടോ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യത്തോട് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഒരു പഞ്ചായത്തിലെ എല്ലാം കൂടെ ഒരു 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 സെൻറ്ററിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുക, അത്തരം ചില കാര്യങ്ങളോട് തത്വത്തിൽ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് പൊതുവേ ഒരു തർക്കത്തിന് ഇടവരുന്ന ഒരു പെരുമാറ്റമാണ്. താങ്കൾ അതിൻ്റെ ഒരു സർവീസ് സംഘടനയുടെ സെക്രട്ടറിയായി ഇരിക്കുന്നിടത്തോളം കാലം താങ്കൾക്ക് അങ്ങനെയല്ല എല്ലാം നല്ല പെരുമാറ്റമാണെന്നേ പറയാൻ കഴിയൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരിടത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അതേ ബഹുമാനം എനിക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട്. എനിക്കൊരു മോശം പെരുമാറ്റം ഒരിടത്ത് ലഭിച്ചതായിട്ടും എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. എന്നാൽ പരാതി പറയുന്ന ഞങ്ങളെ അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു എന്ന് ഇപ്പോഴും ഒരുപാട് പരാതികൾ നമ്മൾ കേൾക്കുന്നുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനിടയ്ക്ക് ഈ അടുത്തിടെ താങ്കൾ കെ എസ് ഇ ബി പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. ഈ അടുത്തിടെ ഒരു, ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ സർവീസ് സംഘടനാ നേതാക്കന്മാരും അല്ലെങ്കിൽ കുറച്ച് ഉന്നത ലെവലിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വല്ലാത്ത ധാർഷ്ട്യമുള്ള ആൾക്കാരാണ് എന്നൊരു
ശ്രുതിയൊക്കെ കേൾക്കുന്നുണ്ട്. താങ്കളെ ഞാൻ കണ്ടിട്ട് ഇതുവരെ ധാർഷ്ട്യമൊന്നും തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഈ അടുത്ത കാലത്ത് KCB സമരവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിലാണ് ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂവിലും ഒക്കെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ KCB ചെയർമാൻ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ അവിടുത്തെ ഒരു സർവീസ് സംഘടനാ നേതാവിനെ കുറിച്ച്. അതിനൊന്നും നമുക്കതിനെ അതിനൊന്നും അങ്ങനത്തെ ഒരു സർവീസ് സംഘടനാ നേതാവായി വരണമെന്നില്ല. അതൊക്കെ ചിലപ്പോൾ വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് അവരുടെ സാധ്യതയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളൊന്നും അങ്ങനെ പിന്നെ ബഹുമാനമില്ലാതെ ഓഫീസർമാരോട് സംസാരിക്കുമെന്നും അങ്ങനെ സംസാരിക്കേണ്ട അവസരം ഞാനും സംസാരിച്ചിട്ടുണ്ട്. സത്യം പറയാമല്ലോ, വളരെ ഉന്നതനായ IAS ഉദ്യോഗസ്ഥരുടെ ചില വിഷയങ്ങളിൽ നന്നായി പരസ്യമായി തന്നെ നന്നായി പിന്നെ ശകാരിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് വളരെ ബാലിശമായും അപക്വമായും ചില ഉദ്യോഗസ്ഥന്മാർ പെരുമാറുമ്പോൾ ഒരു സർവീസ് സംഘടനാ നേതാവ് എന്ന രീതിയിൽ നമ്മുടെ മാസ് നമ്മുടെ ജീവനക്കാരാണ്, അവർക്കൊരു ആത്മവിശ്വാസം പറഞ്ഞു കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകില്ല. അവരെല്ലാം നിങ്ങൾ അവരെ അടിമകളായിക്കൊള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഈ ഹയറാർക്കി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പണ്ട് ചെരുപ്പ് കുരിയിട്ട് ഓഫീസിനകത്ത് കയറണം. പണ്ടല്ല, ഇപ്പോഴും ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. അത് അങ്ങനെയല്ല, അത് എല്ലാ അത് സമ്മതിക്കില്ല എന്ന് പ്രത്യേകിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ ടൈൽ ചീത്ത വാനിക്കുണ്ട്, അല്ലാതെ ആരും ഇപ്പോൾ പറയില്ല. അല്ലാതെ പറഞ്ഞാൽ അടി കൊടുക്കണം അവർക്ക്. ഞാൻ വെറുതെ പറഞ്ഞില്ല, അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥം പറഞ്ഞാൽ പിന്നെ ജീവനക്കാരും ജനങ്ങളും കൈകാര്യം ചെയ്യണം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മുമ്പ് അങ്ങനെയല്ല, ഒരു അടിമ ഉടമ സമ്പ്രദായമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ഹയർ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പങ്ക കറക്കാൻ ആളുണ്ടായിരുന്നു. ഒരാൾ വെള്ളം എടുത്തു കൊടുക്കണം, ആഹാരം എടുത്തു കൊടുക്കണം, അവൻ്റെ വീട്ടിലെ പച്ചക്കറിയും പാചകവും നടത്താൻ ആളുണ്ടോ? ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ ക്യാമ്പ് ഫോളോവേഴ്സ് എന്നൊക്കെ നമ്മൾ വലിയ സമരം ചെയ്തതാണത്. അതൊക്കെ അവസാനിപ്പിക്കാൻ സർവീസ് സംഘടനകൾ കഴിഞ്ഞു. അതിനകത്തൊരു ജനാധിപത്യം വന്നു. അപ്പോഴും വീണ്ടും ഞാനാണ് മുതലാളി, നിങ്ങളെല്ലാം എൻ്റെ അടിമകളാണെന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് തോന്നുകയും ഈ ജീവനക്കാരുടെ അഭിപ്രായം മാനിക്കാതെ ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞാൽ അടിമയാണ് ഇവൻ എന്നൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുകയും ചെയ്താൽ ചോദ്യം ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ചോദ്യം ചെയ്യും, ഇനിയും ചോദ്യം ചെയ്യും. അതിന് നിക്കാരവും ദർശനം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ചോദ്യം ചെയ്യും. മറ്റ് പിന്നെ ഈ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം, അത് നമ്മളിപ്പോഴും നമ്മുടെ സർവീസ് സംഘടനയിലെ എല്ലാ ക്ലാസ്സിലും എല്ലാം ഇപ്പോഴും നമ്മൾ പറയുന്നതാണ് ജീവനക്കാരുടെ മര്യാദയ്ക്ക് പെരുമാണ്. ഞാനെപ്പോഴും പറയുന്നതാണ്, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അച്ഛനെയും അമ്മയും കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ അവരെ കണ്ട് തൊഴുതിട്ട് അല്ലെങ്കിൽ അവരുടെ ബഹുമാനം പറഞ്ഞ് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ച് വരുന്നവർ തിരിച്ച് നിങ്ങൾ അതേ പ്രായമുള്ള ഒരാൾ നിങ്ങളുടെ ഓഫീസിനകത്ത് വന്നാൽ അവൻ അച്ഛനാണ്, എൻ്റെ അച്ഛനെ പോലെ ഒരാളാണ് നിൽക്കുന്ന ഒരു ബോധം നിങ്ങൾക്ക് വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. മാറ്റമുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട് എന്നാണ് തോന്നുന്നത്. മാറ്റമുണ്ട്, മാറ്റമില്ലെന്ന് ഞാൻ പറയുന്നില്ല. മാറ്റമുണ്ട് എങ്കിൽ പോലും അഴിമതി കേരളത്തിൽ നന്നായി കുറഞ്ഞു. പിന്നെ ചില രംഗങ്ങളിൽ ഈ അഴിമതി എല്ലാം ഇപ്പോഴും ഞാൻ പറയാം, ഈ അഴിമതിയെക്കുറിച്ച് ഒരു ചർച്ച വന്നില്ലെങ്കിലും ഞാൻ പറയാം, അത് ചോദിക്കുമെന്നുള്ളതുകൊണ്ട് പറയാം, എസ്റ്റാബ്ലിഷ്ഡായ അഴിമതിയാണ് ഇപ്പം കൂടുതൽ. എന്ന് വെച്ചാൽ സംഘടിത കൊള്ളകൾ, സംഘടിത കൊള്ളകൾ റോഡ് പണി വരുന്നു, പിന്നെ സ്വാഭാവികമായി മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും കോൺട്രാക്ട് പ്രോഫിറ്റും എല്ലാം കൂടി ചേർന്നാൽ ഒരു 10 crore തീരുന്ന പണി നിങ്ങളിപ്പോൾ ടെൻഡർ ഇപ്പോൾ നടക്കുന്ന അക്രഡിറ്റഡ് ഏജൻസികൾ അങ്ങനെ ടെൻഡർ നോക്കാം, 30 crore 40 crore 3-4 ഇരട്ടിയാണ്. ഞാൻ സ്ഥിരമായി ആ എല്ലാ സമയത്തും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ചില ഒരു സാധാരണ വീട് വയ്ക്കണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് 2000 രൂപയോ 1500 രൂപ 2000 രൂപയോ ഉള്ളൂ. സർക്കാർ ഓഫീസിന്റെ ടെൻഡർ എടുത്തിട്ട് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയാൽ 6000 7000 രൂപയാണ് ഓരോ കമ്പനി. സർക്കാർ ഓഫീസ് വരെ പോകണ്ട, കാരണം ജനങ്ങൾ ഇപ്പൊ നമുക്കൊരു അതാണ് സംഘടിത കൊള്ളയാണ്, സംഘടിത അഴിമതിയാണ് കൂടുതൽ. അല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാരെ 100 200 വാങ്ങുന്ന അഴിമതിയാണ് നമ്മളെ ആൾക്കാർ കാണുന്നത്. അതൊക്കെ അത് ഏറ്റവും ആദ്യം അവസാനിപ്പിക്കേണ്ടതാണ്, സംഘടിത കൊള്ളയുടെ ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഒരു 24 lakh rupees അല്ലെങ്കിൽ 30 lakh rupees ഉണ്ടെങ്കിൽ സാമാന്യം ഒരു വീട് അപ്പോഴാണ് നമ്മുടെ അവിടെ ഒരു 4 തൂണും ഒരു മേൽക്കൂരയും മാത്രമുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് 10 lakh rupees ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങൾ ചിന്തിക്കാറുണ്ട്? അല്ല, ചിന്തിക്കാറൊന്നുമില്ല. സാധ്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ആൾക്കാരങ്ങ് പിൻവാങ്ങി പോവുകയാണ്. ഈ പണം ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കടം വാങ്ങുന്നു, ആവശ്യത്തിൽ കൂടുതൽ ചിലവഴിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതാണ് കൂടുതലാവുന്നു എന്ന് പറയുന്നു. അതിനൊക്കെ എത്ര കോടി രൂപയാണെന്നറിയാമോ? ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഞാൻ പറയാമല്ലോ, ഏത് സർക്കാരായിരുന്നല്ലോ, ഇടതുപക്ഷം വലതുപക്ഷം ഞാൻ പറയുന്നില്ല, പ്രോജക്റ്റ് റിപ്പോർട്ടുകളിൽ നടക്കുന്ന കൊള്ള അറിയാമോ? ഡീപ് പ്രൈമറി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് കണക്കിലാണ് വാങ്ങിപ്പോകുന്നത്. 10 crore പറഞ്ഞാൽ 1 crore പ്രോജക്ട് റിപ്പോർട്ട് ആവും കൊണ്ടുപോയാണ്. നമുക്ക് എത്ര അനുഭവമുണ്ട്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഇതിന് തമ്മിൽ ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞല്ല, നമ്മളിപ്പോ അത് ചർച്ച ചെയ്ത് തുടങ്ങി. അത് സംസാരിച്ചു പോയാൽ അത് വേറെ മേഖലയിലേക്ക് പോകും, ഒരുപാട് ചർച്ചകൾ അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അത് എന്തായാലും ഈ ചർച്ചയിൽ വേണ്ട. പക്ഷെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്, പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് അത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേശീയ പണിമുടക്ക് നടന്നിരുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്കുണ്ടെങ്കിൽ പോലും ജനജീവിതം സാധാരണ രീതിയിൽ മുമ്പോട്ട് പോകുന്നു
കേരളത്തിൽ അതൊരു ബന്ദിൻ്റെ പ്രതീതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ജനങ്ങളൊരു ഹോളിഡേ മൂഡിലേക്ക് മാറുന്നു, വെളിയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, ജോലിക്ക് പോകാൻ ഓഫീസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ രണ്ടിൻ്റെയും സ്വഭാവം രണ്ടാണ് എന്ന തരത്തിലൊരു ചർച്ച വന്നു. പണിമുടക്കുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തൽക്കാലം ഞാൻ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട, കാരണം പ്രയോജനമുണ്ട് എന്ന് കരുതുന്ന ഒരു പൊതുജനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിരിക്കുന്നത്. പക്ഷേ പണിമുടക്കിൻ്റെ സ്വഭാവം എങ്ങനെയാകണം എന്നത് ഒരു പുനർ വിചിന്തനം ആവശ്യമല്ലേ? അത് കഴിഞ്ഞ പണിമുടക്ക സമയത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പണിമുടക്കിനിടയിൽ വെച്ചാണ് കേരള ഹൈക്കോടതി സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കത്തിന് നിരോധിച്ചത്. അതിനെതിരെ ശക്തമായി തന്നെ ഞാനുൾപ്പെടെയുള്ള സർവീസ് സംഘടനാ നേതാക്കന്മാർ രംഗത്ത് വന്നു. പിറ്റേ ദിവസം പണിമുടക്ക് വലിയ വിജയമായിരുന്നു. വലിയ വിജയമായത് സർക്കാർ ജീവനക്കാരെല്ലാം ആരെങ്കിലും ഭയപ്പെട്ടിട്ട് മാറിയെന്നൊന്നുമല്ല, അവർക്ക് ബോധമുണ്ടായിരുന്നു പണിമുടക്ക് രാജ്യത്തെ അതിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് ഉള്ള ഒരു പ്രതിരോധവും പ്രതിഷേധവുമാണ്. ആ പ്രതിഷേധം തന്നെയാണ് രാജ്യത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് വിജയിക്കാത്തതിന് കാരണം അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തികൾ കുറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അത് വലിയ അപകടകരമായ അവസ്ഥയാണ് രാജ്യത്ത് കൊണ്ടുവന്നെത്തിക്കുന്നത്. അപകടകരമായ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ പണിമുടക്കിൽ ഉന്നയിച്ച നമ്മൾ പ്രതിരോധിക്കാൻ ആവശ്യപ്പെട്ട ചില മുദ്രാവാക്യങ്ങളുണ്ട്, ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ അംഗീകരിക്കേണ്ടതില്ല എന്നാണല്ലോ ജനങ്ങൾ പണിമുടക്കത്തിന് വിജയിപ്പിച്ചില്ലെങ്കിൽ തോന്നുന്നത്. അത് അങ്ങനെ അല്ലെങ്കിൽ തന്നെയും ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം വന്നില്ല, അതുകൊണ്ടാണ് ആ പണിമുടക്കുകൾ അവിടെ പരാജയപ്പെട്ടു പോയത്. അത് മാത്രമല്ല, ആ സർക്കാരുകൾ അതിന് പണിമുടക്കത്തിന് അങ്ങനെ നേടാൻ തീരുമാനിക്കുകയും ചെയ്തു. തൊഴിലാളി മേഖലയിൽ പുതിയ തൊഴിൽ നിയമങ്ങൾ വന്നപ്പോൾ പണിമുടക്കാൻ പാടില്ല എന്നായി. സർക്കാർ മേഖലയിൽ പോലും ഹൈക്കോടതികൾ പോലുള്ള ഹൈക്കോടതികൾ, കേരള ഹൈക്കോടതി പോലും ആലോചിച്ചോണം, ഇത്രയും ഒരു ഉയർന്ന സാക്ഷരതയുള്ള ജനസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന അങ്ങനെ പിൻപറ്റി പോകുന്ന ഒരു സംവിധാനം പോലും പണിമുടക്കത്തിനെ നിരോധിക്കണം എന്ന രീതിയിൽ തീരുമാനമെടുക്കുന്നു. അതെല്ലാം ജനാധിപത്യത്തിനെതിരാണ്, ജനാധിപത്യ ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനയുടെ റൂൾ 19 ആർട്ടിക്കിൾ 19(1)(c)(2) ആണ് തോന്നുന്നു, വ്യക്തമായിട്ട് ഓർമ്മയില്ല. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സംഘടിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച്. സംഘടിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ആ സംഘടിക്കുന്ന അവകാശത്തിനൊപ്പം തന്നെ സംഘടിത രൂപത്തിന് അവർക്ക് ബാർഗൈൻ ചെയ്യാനുള്ള അവകാശവും അതിനോടൊപ്പം വന്നു ചേരുന്നതാണ്. അതിന് പണിമുടക്കം വരുമോ വരുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ക്വസ്റ്റ്യൻ. ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിനകത്ത് ഞാൻ കഷിയർന്നിട്ടുണ്ട്. അതിനകത്ത് പണിമുടക്ക് നിരോധിക്കുന്നതിനെതിരെ ആ പണിമുടക്ക് നിരോധനവുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത കർച്ചയ്ക്കകത്ത് ഞാൻ കഷിയർന്ന് നമ്മുടെ വാദമുഖം. പണിമുടക്കൊരു ജനാധിപത്യപര അവകാശമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വിമതസ്വരം പ്രകടിപ്പിക്കുവാനും വിമർശിക്കാനുള്ള അവകാശം പൗരന് നൽകണം. അത് ഏതറ്റം വരെയും അത് പൗരന് നൽകണം. അതിൽ തെറ്റൊന്നുമില്ല. തെറ്റില്ലെന്ന് മാത്രമല്ല അത് ശരിയാണ് താനും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാനും. പക്ഷേ രണ്ട് ദിവസം തുടർച്ചയായി പണിമുടക്കാവുമ്പോൾ അത് ജനജീവിതത്തെ ബാധിക്കുകയില്ലേ എന്നൊരു ചോദ്യം ഞാൻ പോലും അന്ന് ഉന്നയിക്കുകയുണ്ടായി. കാരണം നമുക്കൊരു ഹോസ്പിറ്റലിൽ കേസ് വന്നാൽ, അല്ലെങ്കിൽ ATMകളിൽ പണം തീർന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിങ് അതിൻ്റെ തൊട്ടടുത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനജീവിതം പ്രാക്ടിക്കലി സ്തംഭിച്ച പോലെ ഒരു അവസ്ഥയായി. പക്ഷേ എന്തിനാണ് ഈ പണിമുടക്ക് എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പണിമുടക്കിൻ്റെ എന്തിനു വേണ്ടി പണിമുടക്കി എന്ന കുറച്ച് പോയിൻറ്സ് ഉണ്ടല്ലോ, അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ ഈ പണിമുടക്കിയവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? അങ്ങനെയല്ല. പണിമുടക്കത്തിൻ്റെ വിജയം കേരളത്തിലൊക്കെ സത്യത്തിൽ ആ മുദ്രാവാക്യം എല്ലായിടത്തും എത്തി. പക്ഷേ അവർ ചില കാതും കണ്ണും അടച്ച് ഞാനൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കഴിച്ചാൻ കഴിയില്ല. പിന്നെ ഈ പണിമുടക്ക് രണ്ട് ദിവസം അടച്ചിട്ടപ്പോൾ എല്ലാം തകർന്നു എന്ന് ആലോചിച്ചോണം. ഒരു സുപ്രഭാതത്തിൽ ഞാൻ കോവിഡൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, രാജ്യത്തെ ജനങ്ങൾ ഏതെല്ലാം കഷ്ടപ്പെടലാണ് ജീവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 21 ഈ രാജ്യം ഞാൻ അടച്ചിടാൻ തീരുമാനിച്ചു. ഞാനിതാ ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കും, നിങ്ങൾ അപ്പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ്. 21 ജനങ്ങൾ അടച്ചിട്ടത്. കാശ്മീരിൽ കണ്ട എന്ത് ജനാധിപത്യമാണ് നടക്കുന്നത്? എത്ര ദിവസമാണ് കർഫ്യൂ പ്രഖ്യാപിക്കുന്നത്? ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് കർഫ്യൂ ആണ്, ഇന്റർനെറ്റ് കട്ട് ചെയ്യും. ആ രാജ്യത്ത് രണ്ടു ദിവസത്തെ പണിമുടക്കം ജനങ്ങളുടെ ജനാധിപത്യാവകാശത്തെയും അങ്ങനെയല്ല പറഞ്ഞത്. അത് രണ്ട് ദിവസത്തെ പണിമുടക്കം ഇതൊരു ഒരു പോസിറ്റീവ് കോസിന് വേണ്ടിയാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു നെഗറ്റീവ് ഇടപെടലിന് വേണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ടത് ആ രീതി കാണാവുന്നതാണ്. അത് പുതുസം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. സ്വാതന്ത്ര്യസമര കാലത്ത് സ്വാതന്ത്ര്യസമരം മൊത്തം തെറ്റാണ് എന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാർ നമ്മുടെ രാജ്യത്ത്, 10% താഴെയല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ? 90% സ്വാതന്ത്ര്യസമരത്തിനെതിരായിരുന്നില്ലേ? ആരെങ്കിലും സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? 10% സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹിച്ചുള്ളൂ. അവരെല്ലാം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം നല്ലതാണ് എന്ന് തീരുമാനിച്ചിരുന്നവരാണ്.
നമുക്കറിയാം തിരുവിതാംകൂർ ഉൾപ്പെടെ ചരിത്രം പറയുന്നതല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കാലം തെളിയിക്കും പണിമുടക്കത്തിനെ സംബന്ധിച്ചുള്ള പണിമുടക്കത്തിനെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പോൾ പൊതുജന മധ്യത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് താങ്കളോട് ഉന്നയിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അത് കുറച്ച് അല്പം ഒരു ക്ലാരിറ്റി എങ്കിലും വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഫർദർ ചർച്ചകൾ നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. മറ്റ് സംഘടനാ നേതാക്കൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് അന്വേഷിക്കാം. പൊതുജനത്തിൻ്റെ അഭിപ്രായം എന്താണെന്നും നമുക്ക് അന്വേഷിക്കാം. ഏതായാലും ഇത്രയും നേരം വളരെ പ്രസക്തമായ ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ സമയം കണ്ടെത്തിയതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. Thank you.